Hello guys, welcome back to my channel. In the Amanda. Welcome back to my channel. ഹായ്. അപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് എന്തൊക്കെയാണ് എല്ലാവരുടെയും പരിപാടികളൊക്കെ? ഞാനിതാ അവിടെ കുറച്ച് 10 മണിവിളകൾ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പം ഞാൻ അത് വെച്ചിട്ട് കുറച്ച് 2-3 ഹാങ് പ്ലാന്റർ വാങ്ങിയിട്ട് അതിൽ ഫുള്ള് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു 10 മണിവിളകൾ നടന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇന്നതിൽ കാണിക്കുന്നത്. മാത്രമല്ല ഞങ്ങളുടെ മുറ്റത്തെ കുറച്ച് ചെടികളും ഫ്രൂട്ട്സും അങ്ങനത്തെ ഒക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ട് വരി. ഈ ലോക്ക്ഡൗൺ വന്നാലാണ് നമ്മൾ 10 മണിച്ചെടിനോട് ഒരു കമ്പം തോന്നി തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അതിന് കാരണം വേറെ ഒന്നല്ല, എല്ലാ വീടുകളിലും നമ്മൾ ചുറ്റുവട്ടുള്ള എല്ലാ വീടുകളിലും എല്ലാവർക്കും ഇതിൻ്റെ പരിപാടി എന്താണെന്നറിയില്ല. അപ്പം ഞാനും ചെയ്തു തുടങ്ങി, 10 മണിച്ചെടികൾ കളക്ട് ചെയ്തു. പിന്നെ വീട്ടിൽ കുറച്ചുണ്ടായിരുന്നു, അതിൽ നിന്നും കുറച്ച് തണ്ടൊക്കെ പറിച്ചിട്ട് പുതിയതായി വാങ്ങിയിട്ടുള്ള പ്ലാന്ററിലൊക്കെ ഒന്ന് വെക്കാൻ തുടങ്ങി. അപ്പം ഞാനെടുത്ത വളം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മിക്സർ എന്നാണ് പറയുന്നത്, ശരിക്കെന്താണ് പറയാൻ എനിക്കറിയില്ല. ആർക്കാരുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്നിടാം. അപ്പം ഉമ്മ പച്ചക്കറിക്ക് വേണ്ടിയിട്ട് ഇടാൻ കൊണ്ടുവന്ന വെച്ചാൽ മിക്സറാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് എടുത്തത്. അതിലും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാണകപ്പൊടി തന്നെയാണ്. അതിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേറെ വളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ ഫ്ലവറിങ് പ്ലാന്റിനും പച്ചക്കറിക്കും എല്ലാത്തിനും പറ്റിയൊരു വളമാണത്. പിന്നെ ഇനി ഏത് വളമായിക്കോട്ടെ നമ്മളൊരു മിതമായ രീതി അളവിലാണ് ഇത് ചേർക്കാൻ പാടുള്ളൂ മണ്ണിൽ. അല്ലാഞ്ഞാൽ ഇത് ഫ്ലവറിങ് പ്ലാന്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് നല്ല പൂവ് പിടിക്കൂല നല്ലോണം. ചിലപ്പോൾ നല്ല ഇലയൊക്കെ വന്നിട്ട് നല്ല ഉഷാറായി ഉണ്ടാവുമായിരിക്കും, പക്ഷേ പൂവില്ലാഞ്ഞ ഇങ്ങനെ പൂക്കുന്ന ചെടികളൊക്കെ ആണ് ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പം നമുക്ക് മിതമായ അളവിലാണ് വളം ചേർക്കേണ്ടത്. ഇപ്പോൾ ഈ 10 മണിമുല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണിൽ ജസ്റ്റ് വെറുതെ വെച്ചാൽ തന്നെ വേര് പിടിച്ച് പെട്ടെന്ന് നല്ലോണം കാട് പിടിച്ചിണ്ടാവും. നമ്മൾ നല്ലൊരു അത്യാവശ്യം നല്ല വളക്കൂറുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളിങ്ങനെ പ്ലാന്ററിലൊക്കെ ആക്കി വെക്കുമ്പോൾ പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന വെള്ളത്തിന് വളത്തിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. കാരണം നമ്മൾ ആ ചെടിക്കുള്ളിലാണല്ലോ അവരുടെ ആ ഒരു ലോകം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള കറക്റ്റ് അളവിലെല്ലാം ചെയ്ത് കൊടുക്കണം. അപ്പം നല്ല ഉഷാറായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിതാ 3 എണ്ണമാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം 3 എണ്ണത്തിലും മണ്ണും വളമൊക്കെ നിറച്ച് ചെടികളൊക്കെ വെച്ചു. ഇനി ഇത് അതിൽ തൂക്കണം. അപ്പം അതിനെ എന്തായാലും അനിയൻ്റെ സഹായം തന്നെ വേണ്ടി വരും. അപ്പോൾ അവനെ കൊണ്ടാണ് ഇതൊക്കെ ഞാൻ ഇതിൽ മേലെ പ്ലാന്ററിൽ തൂക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ അതിന് മുന്നേ നമ്മൾ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മണ്ണിന് ചെറിയൊരു നനവേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വെള്ളം തളിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ ബാക്കി 2-3 ചെടിച്ചട്ടിയും കൂടെ മേടിച്ചിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ. ഇതിനൊക്കെ 20-10 രൂപയ്ക്കാണ്ട് വില, വലിയ വില ഒന്നുമില്ല. അപ്പോൾ അതിലും കൂടെ ബാക്കി വന്ന കുറച്ച് തണ്ടകൾ ഞാൻ വെച്ചിട്ടുണ്ട്. കുറേ കാലമായി ഈ മുന്നിലുള്ള ഹുക്കിലൊക്കെ ഓരോ പ്ലാന്റുകൾ തൂക്കണമെന്ന് വിചാരിക്കുന്നത്, പക്ഷേ ഞാൻ ഉദ്ദേശിച്ചുള്ള ചെടി ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കിട്ടിയ ചെടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തൂക്കി. പിന്നെ ഇത് ഒരു 2 ആഴ്ചത്തിൻ്റെ ശേഷം ഇതാ നമ്മുടെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്, നല്ല പൂവും വിരിഞ്ഞിട്ടുണ്ട്. ഇതിൽ വൈറ്റ് മാത്രമല്ല കേട്ടോ, റോസും റെഡും കളറിലൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ വീഡിയോ എടുത്ത ദിവസം കറക്റ്റ് ആയില്ല എന്നുള്ളൂ, കാരണം അത് ആ ഒരു കളറിൽ വന്ന സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ഇതാദ്യമേ ഈ വൈറ്റ് കളറിലുള്ള 10 മണിമുല്ലകളാണ് ഉണ്ടായിട്ടുള്ളൂ. അതിൽ എല്ലാം ഉഷാറായിട്ട് 2 ആഴ്ച കൊണ്ട് ആവാൻ പറ്റുന്ന വലുപ്പത്തിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ചിരട്ടകൊണ്ട് ഒരു ചെറിയ ഹാങ്ങിങ് പ്ലാന്റർ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഇത് സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, വലിയ ഭംഗിയൊന്നും ആയിട്ടില്ലെങ്കിലും എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഞാൻ ഞങ്ങളെ കിച്ചൻ്റെ സൈഡിൽ ജസ്റ്റ് തൂക്കിയിട്ടുണ്ട്. ഇതിലും നിറച്ചും 10 മണിമുല്ലകളാണ്. അപ്പോൾ ഞങ്ങൾ ഈ വീടിൻ്റെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ. ആ കുറച്ച് സ്ഥലത്ത് പറ്റാവുന്ന ഇത്ര ചെടികളും പച്ചക്കറികളൊക്കെ ഒന്ന് നട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ചക്കപ്പഴത്തിൻ്റെ മരമാണ്. ഇതിന് ഞങ്ങളിവിടെ ചക്കപ്പഴം എന്നാണ് പറയുക. നിങ്ങളവിടെ ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തിട്ട് പോകട്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ല കാഴ്ച നിൽക്കുന്ന ടൈമാണ്. ഇത്ര ഏകദേശം അല്ല, അധികം ഈ ഒരു മഴക്കാലം വേനൽക്കാലം എന്നൊന്നും ഇല്ല. ഇത്
ജസ്റ്റ് മിക്കവാറും ഏകദേശം എല്ലാ വേനൽക്കാലത്തിൻ്റെ അവസാനം, അതായത് മഴക്കാലം തുടങ്ങുന്നതിനൊക്കെ മുന്നായിട്ട് ഇത് പൂവിട്ട് തുടങ്ങും. മഴക്കാലം ആകുമ്പോഴൊക്കെ നല്ല കാഴ്ച, നല്ല പഴങ്ങളൊക്കെ നല്ല പാകമായിട്ടുണ്ടാവും. പിന്നെ ഇതാ ഞങ്ങൾ മുച്ചിയാണ്, മുപ്പര് ഇതുവരെ പൂത്തിട്ടില്ല എന്നല്ല, ഇപ്രാവശ്യം പൂത്തിരുന്ന പക്ഷേ പൂവാരോ തല്ലിക്കൊഴിച്ച കുട്ടികളാരോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് നല്ല ഭാഗ്യം ഉണ്ടായില്ല. പിന്നെ ഇതാ ചേമ്പുണ്ട്, കറുമത്തിയുണ്ട്, റംബുട്ടാനുണ്ട്. മൂപ്പരും ഇതുവരെ കഴിച്ചിട്ടില്ല, 3 വർഷമായി നട്ടിട്ട്. പിന്നെ കറുമത്തി, പിന്നെ ഇതാ ഈ ചെടീൻ്റെ പേര് ഹൈഡ്രാഞ്ചിയ മൈക്രോഫില്ല എന്നാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള പേരാണ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രത്യേക തരം ചെടിയാണ് കേട്ടോ, അതായത് മണ്ണിൻ്റെ pH വാല്യൂ അനുസരിച്ച് ഇതിൻ്റെ പൂവിൻ്റെ കളറ് പിങ്കും ബ്ലൂ ഒക്കെ ആവും. ഇവിടെ ഒരു ഏകദേശം ഒരു ബ്ലൂ കളറാണ് ഉണ്ടാവാറുള്ളത്. പിന്നെ ഇതാ കുറച്ചുകൂടെ പത്തുണി മുല്ലകൾ അവിടെയും ഇവിടെ ആയിട്ട് ഹയറിംഗ് ഉണ്ട് കേട്ടോ. അതേപോലെ വേറെയും കുറച്ച് പച്ചക്കറികളൊക്കെ ഒന്ന് ഗ്രോ ബാഗിലൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പേരക്കമരം ഇതും ഇപ്പോൾ കായ്ക്കുന്ന സീസണ് കഴിഞ്ഞു, കായകളൊക്കെ ഉണ്ടായിരുന്നു, ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ ഒരുപാടുള്ളൊരു സംഭവമാണ് നമ്മുടെ കറിവേപ്പില എന്നുള്ളത്. നമ്മൾ കറിക്ക് അതുപോലെ എണ്ണ കാച്ചാനൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചെടുക്കാറ്, അപ്പോൾ അത് നല്ലോണം നല്ല ഉഷാറായിട്ട് ഉണ്ടാവാറുണ്ട്. പിന്നെ ഇത് നമ്മൾ സപ്പോട്ട, ഇതുമലും കായ്ക്കണ സീസണൊക്കെ കഴിഞ്ഞതാണ്, നല്ല മധുരമുള്ള കായ തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഒരുപാട് ഇല ഉണ്ടാവും, കുറച്ച് കായാണ് ഉണ്ടാവുക. പക്ഷെ നല്ല കായ നല്ല മധുരമായിരിക്കും, പക്ഷെ ആള് ചെറുതായിരിക്കും. അപ്പോൾ ഇതാ ഇതിന് ഒരാളും കൂടെ ബാക്കിയുണ്ട്, ഇയാൾ ശരിക്കൊന്ന് മൂത്തിട്ടില്ല, മൂത്ത് കഴിഞ്ഞാൽ ഇത് പറിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ കൊറോണ വന്നിട്ട് നമ്മുടെ നാടിൻ്റെ അവസ്ഥ വല്ലാത്തൊരു ദുഃഖകരമായൊരു ഇത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ അടുത്ത് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.